വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു റിലാക്സിങ് മോർണിംഗ് റുട്ടീൻ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. രാവിലെ എഴുന്നേറ്റ് ഞാൻ കർട്ടൻ ഓപ്പൺ ചെയ്തിടും കേട്ടോ. ആ വെളിച്ചമൊന്ന് വരാൻ വേണ്ടിയിട്ട്, രാവിലെ ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അപ്പോഴാണ് ഞാനൊരു പ്രാവിനെ കണ്ടത്. അങ്ങനെ ഓടി വന്ന് ക്യാമറ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതപ്പോൾ തന്നെ പറന്നു പോയിട്ടോ. എന്നിട്ട് നേരെ വാഷ്റൂമിൽ പോയിട്ട് നമ്മൾ മോർണിംഗ് സ്കിൻ കെയറും ബ്രഷിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഫേസ് ഞാൻ ഒന്ന് വെള്ളമാക്കും കേട്ടോ. നന്നായിട്ട് വെറും വെള്ളം വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യും. അതിനുശേഷം ഞാനൊരു മൈൽഡായിട്ടുള്ള ക്ലൻസർ യൂസ് ചെയ്യും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സെറ്റഫിലിൻ്റെ ക്ലൻസറാണ്. മോസ്റ്റ്ലി ഞാൻ ഈ ഒരു ക്ലൻസറാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് നല്ലോണം വർക്കാവുന്നൊരു ക്ലൻസറാണ്. ചില ഫേസ് വാഷ് വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. നമ്മൾ വാഷ് ചെയ്ത് മുഖമൊക്കെ ഉണങ്ങിക്കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യില്ലേ. അങ്ങനെ ഉള്ളവർക്ക് ഈ ഒരു ക്ലൻസർ നല്ലതായിരിക്കും കേട്ടോ. രാത്രി നമ്മൾ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്ത് കിടന്നതുകൊണ്ട് തന്നെ ഫേസിൽ വലിയ ഡേർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ബ്രഷ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ നയാസിനമൈഡ് സിറമാണ്. ഫേസിൽ എനിക്ക് നല്ല ആക്നെ മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ആക്നെ മാർക്സ് ഒരു കാലം കഴിഞ്ഞാലും പോവില്ലായിരുന്നു. അപ്പോഴാണ് നയാസിനമൈഡ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത്. പല പല ബ്രാൻഡ്സിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒന്ന് ട്രൈ ആക്നെയാണ് പ്ലമ്മിൻ്റെ. അത് നല്ലോണം നല്ല ഇതാണ്, എനിക്ക് വർക്കായിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ഇപ്പം കാണിച്ചില്ലേ, ആ ഒരു മോയ്സ്ചറൈസറാണ് ഇപ്പോൾ യൂസ് ആക്കുന്നത്. ഫാർമസി ഫൈൻസ് വന്നിട്ട് കുറച്ചൊരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്താണ്. ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ്. ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളൊന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് ഇത് അത്ര നല്ലതായിരിക്കും തോന്നുന്നില്ല. അങ്ങനെ ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു. ഞാൻ സെറ്റഫിലിൻ്റെ തന്നെ മോയ്സ്ചറൈസർ ആയിരുന്നു സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അതിൽ നിന്ന് മാറ്റി പിടിച്ചാണ് ഇപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ. എനിക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ലിപ് ബാമിനായിട്ട് അക്വാലോജിക്കയുടെ ഒരു ടിൻഡഡ് ലിപ് ബാമാണ് SPF 20 ഒക്കെ വരുന്ന നല്ല ലിപ് ബാം ആട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതൊക്കെ ആമസോണിൽ നിന്നാട്ടോ പെർച്ചേസ് ചെയ്തത്. ഈ ഒരു നൈറ്റ് ഡ്രസ് എവിടെ നിന്നാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഇതിട്ട് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ ആമസോണിൽ നിന്നാട്ടോ പെർച്ചേസ് ചെയ്തത്. ആമസോണിൽ ഇപ്പോൾ 70% up to 70% ഓഫർ നടക്കുന്നുണ്ട് ഫാഷൻ ബ്യൂട്ടി ബ്രാൻഡ്സിലൊക്കെ. July 5 മുതൽ July 9 വരെയാണ് ഉള്ളത്. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് പോയിക്കോളൂ. നല്ലൊരു ഓഫർ സമയത്ത് ഒരുപാട് ബ്രാൻഡ്സിനും കാര്യങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ടാവും. ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഹെയറൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ച് കൊടുത്തു. ഇനി നേരെ കിച്ചണിലേക്ക്. ഇന്ന് എനിക്ക് കോഫി കുടിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ചിയാസീഡ് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. ഞാൻ വീക്ക്ലി ട്വൈസ് ചിയാസീഡ് വാം വാട്ടറിൽ ഇതാക്കിയിട്ട് കുടിക്കാറുണ്ട്. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നല്ലതാണ്. അതുപോലെ ഇത് ഡെയിലി കുടിക്കുന്ന അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിലൊരു കുട്ടി മെസ്സേജ് ചെയ്തിരുന്നു, അവർക്കെന്തോ ഇങ്ങനെ ചെയ്യാ സീഡ്സ് കുടിച്ചിട്ട് എന്തോ പീരിയഡ്സ് ഡിലേ ആവുന്നു, അങ്ങനെയൊക്കെ ഡോക്ടർ കാണിച്ചപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വീക്ക്ലി ട്വൈസ് ഒക്കെയാണ് ഉണ്ടാക്കാറ്. പിന്നെ ഞാൻ ഐസ്ഡ് കോഫി ഉണ്ടാക്കാണ്. ഞാനിത് ആദ്യം ഉണ്ടാക്കി വെച്ചാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനോട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ തന്നെ വെറും വയറ്റിൽ കോഫി കുടിക്കുന്ന അത്ര നല്ലതല്ല. സാധാരണ കോഫിയിൽ ഞാൻ നമ്മൾ നോർമൽ മിൽക്കായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇന്ന് മാറ്റി ആൽമണ്ട് മിൽക്ക് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഞാൻ ഐസ്ഡ് കോഫി ഉണ്ടാക്കിയത്. ഓരോ ദിവസം ഓരോ രീതിക്കാണ്. ഇന്ന് ഞാൻ കുറച്ച് ഷുഗർ ഇട്ടിട്ടുണ്ട്. കോഫിയിൽ എനിക്ക് ഷുഗർ ഇഷ്ടമാണ്, എന്നാലും ഞാൻ ആൽമണ്ട് മിൽക്കിൽ ഷുഗർ ഇല്ലാത്തതാണ് വാങ്ങിയത്. ഷുഗറും നല്ലോണം കുറയ്ക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സോസേജും സ്ക്രാമ്പിൾഡ് എഗ്ഗും അതുപോലെ ബ്രെഡും ആക്കാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് മെയിനായിട്ട് അറിയുന്നത് ദോശയാണ്. സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റിൽ വേറൊന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇതും അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അങ്ങനെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാറ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റും ഫില്ലിംഗ് ആയിട്ടുള്ള എനിക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മോർണിംഗ് കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലോങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ഞാൻ അങ്ങനത്തെ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.